वासुदेवाय ॐ श्रीकृष्ण परमात्मने नमः। എല്ലാവർക്കും കൃഷ്ണകൃപ ചാനലിലേക്ക് സ്വാഗതം। ശ്രീമത് നാരായണീയം ദശകം 3 ശ്ലോകം 6 വരികളുടെ അർത്ഥ സഹിതം। ഭവ ഭക്തി സ്ഥാവർ പ്രമുഖ മധുരാ തദ്ഗുണരസാ किमप्यारोढा चेदखिल परिताप प्रशमने पुनश्चान्ते स्वान्ते विमल परिबोधोदयमलन् महानन्दाद्वैतं दिशदेक्यमद प्राप्यमपरम् भवद्भक्ति तावत्त्वद्गुणरसा प्रमुखमधुरा निन्दिरवडियिलुल्ल भक्ति मात्रमे അവിടുത്തെ ആനന്ദരസത്താൽ തുടക്കത്തിൽ തന്നെ മധുരമായിട്ടുള്ളൂ। കിമബി ആരോടാ ചേ അഖില പരിതാപ പ്രശമനി, കുറച്ചു വളർന്നുവെങ്കിൽ എല്ലാ ദുഃഖങ്ങളെയും നിശേഷം ഇല്ലാതാക്കുന്നു। പുനഃ അതേ അന്തേ ച സ്വാന്തേ, പിന്നെ അവസാനത്തിലാകട്ടെ മനസ്സിൽ विमल परिबोधोदयमिलन् महानन्दाद्वैतं दिशति तेलिഞ്ഞ ज्ञानोदयत्तोड चेर्न्न् परमानन्दत्तिन्टे ऐक्यत्ते प्रदानं चेय्युन्नु। अतः अपरं किं प्राप्यम्, इदल्लाते वेरे एन्तोन्नाण् आवश्यप्पेडेण्डत्। ജീവിതത്തിൽ സുഖവും ദുഃഖനാശവും ഒടുവിൽ മോക്ഷവും ലഭിക്കുക എന്നതിൽ കവിഞ്ഞ് ആർക്കും ഒന്നും വേണ്ടതില്ലല്ലോ। അത് മൂന്നും ഭക്തി കൊണ്ട് തന്നെ സിദ്ധിക്കുന്നു। അതിനാൽ ആ ഭക്തിയെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ। അത് തന്നെ എൻ്റെ രോഗക്ലേശങ്ങളെ മാറ്റിക്കൊള്ളുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന താല്പര്യം ഇത് ഭക്തിക്ക് പരിപൂർണ ഫലം കൈവന്നതായി കാണുന്നു। ക്ലേശങ്ങളെല്ലാം അകറ്റി കർമ്മേന്ദ്രിയങ്ങൾക്ക് ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ഭഗവാനെ ഭജിക്കുന്നതിൽ താല്പര്യമുണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു। ശ്ലോകം 7 വിദൂയ ക്ലേശാന്മേ ഗുരു ചരണയുഗ്മം ധൃതരസം ഭവ ക്ഷേത്ര പ്രാപ്തോ കരമഭിജാതേ പൂജന വിധോ ഭവൻ മൂർത്യാലോകേ നയന മദദേതേ പാദ തുളസി പരിക്രാണേ പ്രാണം ശ്രവണമഭിതേ ചാരു ചരിതേ। ക്ലേശാൻ വിദുയ മേ ചരണ യുഗ്മം ഭവ ക്ഷേത്ര പ്രാപ്തോ, രോഗങ്ങൾ മാറ്റി എന്റെ രണ്ട് കാലിനും നിന്തിരുവടിയുടെ ക്ഷേത്രത്തിലെത്താനും കരം തേ പൂജനവിധോ അഭി ച നയനം ഭവന്മോത്യാലോകേ, കയ്യിൽ നിന്തിരുവടിയുടെ പൂജ ചെയ്യാനും കണ്ണിന് നിന്തിരുവടിയുടെ തിരുവുടൽ കാണുവാനും അത കാണം തേ പാദ തുളസി പരിക്രാണേ, പിന്നെ മൂക്കിന് നിന്തിരുവടിയുടെ തൃപ്പാദത്തിലെ തുളസിയുടെ പരിമളം നുകരാനും ശ്രവണം തേ ചാരുചരിതേ അഭി, കാതിൽ നിന്തിരുവടിയുടെ മധുര കഥ കേൾക്കുവാനും ധൃതരസം കുരു, ഉത്സാഹമുണ്ടാക്കി തരണേ। കാല് കയ്യ് എന്ന കർമ്മേന്ദ്രിയങ്ങൾക്കും കണ്ണ് കാത് മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ഭഗവാന്റെ നേരെ താല്പര്യം ജനിപ്പിച്ചു തരണേ എന്നാണ് ഇവിടെ പ്രാർത്ഥന। വാക്ക് എന്ന കർമ്മേന്ദ്രിയത്തിന് ഭവദ്ഗുണ കഥാകഥനത്തിൽ താല്പര്യമുണ്ടാക്കണമേ എന്ന പ്രാർത്ഥനയും അർത്ഥസിദ്ധമാണ്। കഥയെന്തോ ഗുണകഥ എന്ന് ആദ്യമേ ഭക്ത ലക്ഷണമായി പറഞ്ഞിട്ടുണ്ടല്ലോ। ശ്രവണം, കീർത്തനം, പാദസേവനം, അർച്ചനം, വന്ദനം എന്നിങ്ങനെ 5 വിധം ഭക്തിയുടെ പ്രാർത്ഥന ഇതിലുള്ളതായി കരുതണം। അന്ധകരണത്തിൽ ഭഗവാന്റെ സച്ചിദാനന്ദ രൂപം തെളിഞ്ഞു വിളങ്ങുകയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു। ശ്ലോകം 8 प्रबोधादिव्यादि प्रसवचलिते मामगहृदे त्वदीयं तद्रूपं परमरसचिद्रूपमुदयात्
उदंज ध्रो मांचो गलित बहु शास्रु निबहो यथा विस्मध्यासम दुरुपशम पीड़ा परिभवान प्रबुदादि व्याधि प्रसव चलिधे मामग हृदे वलरेयेरे മനോദുഃഖങ്ങള് കൊണ്ടും രോഗങ്ങള് കൊണ്ടും വല്ലാതെ ഇളകിവശായിട്ടുള്ള എൻ്റെ മനസ്സിൽ പരമരസചിദ്രൂപം തുദീയം തത്രൂപം മുദിയാ സാന്ദ്രാനന്ദബോധാത്മകമായ നിന്തിരുവടിയുടെ ആ ദിവ്യ വിഗ്രഹം തെളിഞ്ഞ് വിളങ്ങേണമേ ഉദഞ്ജദ്രേ उदंजद्रे मांज गलिद बहु हर्षा सुनिवह पोल्मयर कोंडु कोंडं आनंद कन्नीर धारधारियाय ओळिकोंडं दुरुपशम पीडा परिभवान यथा विस्मर्यासं अडकानावात रोगपीडकळे अंगने ഞാൻ മറന്നു പോകേണമേ സൂര്യനുദിച്ചാൽ ഇരുട്ട് അപ്രത്യക്ഷമാകുന്നതുപോലെ ജ്ഞാനാനന്ദകനമായ ഭഗവത് രൂപം മനസ്സിൽ തെളിഞ്ഞാൽ സകല ദുഃഖങ്ങളും മറന്നു പോകുമെന്ന് ഭാവം സ്മരണരൂപമായ ഭക്തിയെയാണ് ഇതിൽ പ്രാർത്ഥിക്കുന്നത് രോമാഞ്ചവും കണ്ണീരും ഭക്തിയുടെ പാരമ്യത്തെ കാണിക്കുന്നു ഭഗവത് രൂപ രസായനം സേവിക്കുകയും രോമാഞ്ചതൈലം പുരട്ടുകയും കണ്ണീർ കൊണ്ട് ധാര ചെയ്യുകയുമല്ലാതെ തൻ്റെ വാദരോഗത്തിന് വേറെ ചികിത്സയൊന്നും കാണുന്നില്ലെന്ന് സൂചന വിസ്മര്യാസം എന്ന ആശീർലിംഗിലെ പ്രാർത്ഥന വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് യഥാ ശബ്ദത്തിൽ യഥാവത് തീരെ എന്ന അർത്ഥം വ്യാഖ്യാനിച്ചത് അത് ഭക്തിപ്രിയയിൽ ഉണ്ട് ഭക്തി വർദ്ധിക്കുവാൻ കരുണയുണ്ടായാൽ മതി അത് വർദ്ധിച്ചാൽ ആദികളും വ്യാധികളും എല്ലാം തന്നെത്താൻ ഒഴിഞ്ഞു മാറിക്കൊള്ളുമെന്നാണ് ഭാവം തൻ്റെ രോഗം മാറ്റാതിരുന്നാൽ ഗുരുവായൂരപ്പനും ദുഷ്കീർത്തിയുണ്ടാവുമെന്ന് പറയുന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവം ശ്രീകൃഷ്ണപാദാരവിന്ദാർപ്പണമസ്തു ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം ഓം ശ്രീഹരി നമഃ